നമസ്കാരം യുഎസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കോവിഡ് സൃഷ്ടിച്ചിരിക്കുന്നത് എങ്കിൽ കൂടി അവിടെയുള്ള നിയന്ത്രണങ്ങൾ നീക്കാൻ കൂടുതൽ സംസ്ഥാനങ്ങൾ ഒരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ യുഎസിനെ അങ്കലാപ്പിലാക്കിക്കൊണ്ട് ഒരു അജ്ഞാത രോഗം ഇപ്പോൾ പടർന്നു പിടിക്കുകയാണ് വളരെ ആശങ്കയാണ് ഇപ്പോൾ യുഎസിൽ ഉള്ളത് എന്നുള്ളതാണ് ന്യൂയോർക്കിൽ 5ഉം 7ഉം വയസ്സുള്ള കുട്ടികളിലും കൗമാരക്കാരിലുമാണ് ഈ ഒരു അത്യപൂർവ പ്രതിഭാസം കാണാൻ സാധിക്കുന്നത് ഈ രോഗം ബാധിച്ച 3 പേർ മരിച്ചതായുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇവരെ ബാധിച്ച രോഗം കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള കാര്യവും ഇവിടെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായി ഉയർന്നിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലായി 80 കുട്ടികളിലധികം ബാധിച്ച രോഗത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് എന്ന ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കോമ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഗുരുതര സാഹചര്യം ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട് മരിച്ച കുട്ടികളിൽ കോവിഡിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കപ്പെടുന്നത് ഇവരിൽ കോവിഡ് ആന്റിബോഡി കണ്ടെത്തിയതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് യുഎസിനെ തന്നെ സിയാറ്റ വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലും ബ്രിട്ടൻ ഇറ്റലി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലും കുട്ടികളിൽ ഈ ലക്ഷണത്തോടെയുള്ള രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ ആശങ്കാജനകമായി ഉയർത്തിക്കാട്ടുന്നുണ്ട് രക്തക്കുഴലുകൾക്ക് തകരാർ സംഭവിച്ച് ഹൃദയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ് കാവസാക്കി രോഗമാണ് എന്നായിരുന്നു തുടക്കത്തിൽ ഡോക്ടർമാർ നിഗമനത്തിലെത്തിയത് പക്ഷേ ശരീരത്തിൽ ഒന്നിലധികം ആന്തരികാവയവങ്ങൾ ഇത് ബാധിക്കുന്നു എന്ന് കണ്ടതോടുകൂടി വലിയൊരു അപകടം മുന്നിൽ കാണുകയായിരുന്നു രക്തക്കുഴലുകൾ വികസിച്ച് ഹൃദയത്തിലേക്കുള്ള ഒഴുക്ക് കുറയുന്നതാണ് കുട്ടികളെ ബാധിക്കുന്ന കാവസാക്കി എന്ന രോഗം പക്ഷേ അതിനേക്കാളും വളരെ വലിയ രീതിയിൽ മറ്റ് ആന്തരികാവയവങ്ങളെയും ഈ രോഗം ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ പുതിയ രോഗം കോവിഡ് വൈറസ് ബാധയുടെ പുതിയ രൂപമാണ് എന്ന് സംശയിക്കുന്നതായി ശിശുരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗ്ലെൻ ബുഡിക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് യുഎസ് മാധ്യമമായ CNN റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ശരീരത്തിലെ പ്രതിരോധ സംവിധാനം വൈറസിനോട് മിതമായി പ്രതികരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ലോകത്ത് കോവിഡ് ബാധയുടെ എണ്ണം 42 ലക്ഷം കവിഞ്ഞിരിക്കുകയാണ് ആകെ മരണം 287,250 എന്ന നിലയിലേക്ക് നിൽക്കുന്നു കൂടുതൽ മരണം അമേരിക്കയിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് 81,000-ലേറെ പേരാണ് അമേരിക്കയിൽ മരിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ മരണം 30,065 ആഴ്ചയ്ക്കുള്ളിലെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണ് ഇത് ഇറ്റലിയിൽ 30,739 പേരും സ്പെയിനിൽ 26,704 പേരുമാണ് മരിച്ചത് അമേരിക്കയിൽ സ്ഥിരീകരിച്ച കോവിഡ് കേസുകളുടെ എണ്ണം 13,80,000 കവിഞ്ഞിരിക്കുകയാണ് അതേസമയം രാജ്യമൊട്ടാകെ സ്ഥിതി മെച്ചപ്പെടുന്നതിന്റെ തെളിവുകൾ കണ്ടു തുടങ്ങിയതായാണ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത് റഷ്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് രോഗികളുടെ എണ്ണം 220,000 കടന്നിരിക്കുകയാണ് മരണം 2,000 പിന്നിട്ടിരിക്കുകയാണ് ബ്രിട്ടനിൽ നിന്ന് വീണ്ടും പ്രതീക്ഷയുടെ കണക്കുകൾ വരുന്നുണ്ട് ആഴ്ചകൾക്കുള്ളിലെ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോക്ക്ഡൌൺ ഇളവുകളെ സംബന്ധിച്ചുള്ള പുതിയ നിബന്ധനകളും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ് കുട്ടികളിൽ അത്യപൂർവമായ ലക്ഷണങ്ങളോടുകൂടി രോഗം മൂർച്ഛിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത